നമസ്കാരം. അൻസി കബീറും അഞ്ജന ഷാജനും കൊല്ലപ്പെട്ട സാഹചര്യം ദുരൂഹമായി തന്നെ തുടരുകയാണ്. അതിൻ്റെ ദുരൂഹതകൾ ഓരോ ദിവസവും പുതുതായി ചുരുളഴിയുമ്പോൾ അതൊരു പക്ഷേ സംഘടിതമായ ഒരു കൊലപാതകം തന്നെയാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. നിർഭാഗ്യവശാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ആലോചനകളും നീക്കങ്ങളുമൊന്നുമില്ല എന്നത് ഖേദകരമാണ്. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ്റെ പരിസര പ്രദേശത്ത് തന്നെയുള്ള നമ്പർ 18 എന്നു പേരുള്ള ഈ ഹോട്ടലിലെ ദുരൂഹമായ ഇടപാടുകൾക്ക് പിന്നിൽ ഒരു മോൺസൺ മാവുങ്കൽ മണമുണ്ട് എന്നത് തന്നെയാണ് എല്ലാം മറച്ചു വയ്ക്കപ്പെട്ടേക്കും എന്നതിൻ്റെ സൂചനയായി മാറുന്നത്. ആരാണ് ആ ഹോട്ടലിൻ്റെ ഉടമ, എന്തുതരം രാഷ്ട്രീയ ബന്ധമാണ് അല്ലെങ്കിൽ ഏതുതരം ഉന്നത സ്വാധീനമാണ് ആ ഹോട്ടലുടമയ്ക്കുള്ളത് എന്നുപോലും പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഹോട്ടലുടമയുടെ നിർദ്ദേശപ്രകാരമാണ് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതെന്ന് ജീവനക്കാർ മൊഴി കൊടുത്തിട്ടും പോലീസ് ഹോട്ടലിലെ ജീവനക്കാർക്കെതിരെയോ ഹോട്ടലുടമയ്ക്കെതിരെയോ കേസെടുക്കുകയോ അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ആ ദിവസത്തെ പാർട്ടിയുടെ വിശദാംശങ്ങളെല്ലാം നീക്കം ചെയ്തത്? പോലീസ് CCTV ദൃശ്യങ്ങൾ ചോദിച്ചു ചെല്ലുമ്പോൾ ആദ്യം അവർ വിമുഖത കാണിച്ചു, പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു. പിടിച്ചെടുത്തപ്പോൾ പോലീസിന് വ്യക്തമായത് ഈ അപകടം നടന്ന ദിവസത്തെ പാർട്ടിയിലെ എല്ലാ ദൃശ്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു, അവ വീണ്ടെടുക്കാനാവാത്ത വിധം ഹാർഡ് ഡിസ്ക് പോലും നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ ജീവനക്കാർ പറഞ്ഞിരിക്കുന്നത് ഹോട്ടൽ ഉടമയുടെ നിർദ്ദേശപ്രകാരം ഇത് ചെയ്തെന്നാണ്. തെളിവ് നശിപ്പിക്കൽ എന്ന ഒറ്റ കാരണത്താൽ ഹോട്ടൽ ഉടമയെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആരാണ് ഹോട്ടലിൻ്റെ ഉടമ എന്ന് പോലും പോലീസ് വ്യക്തമാക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അന്ന് നടന്ന ആ പാർട്ടിയിലെ ദൃശ്യങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിയത് എന്നത് തന്നെയാണ് ഈ മരണത്തിൻ്റെ ദുരൂഹതയ്ക്ക് ആഴം കൂട്ടുന്നത്. എന്ന് മാത്രമല്ല, പെൺകുട്ടികളടങ്ങുന്ന അപകടത്തിൽപ്പെട്ട 4 സംഘം ലഹരിക്കടിമയായാണ് ഹോട്ടലിൽ നിന്നും ഇറങ്ങിയത് എന്ന് പോലീസിന് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ക്ലബ് 18 എന്ന് പറയുന്ന ഈ നമ്പർ 18 ഹോട്ടലിലെ പ്രത്യേകമായ നിശാ ക്ലബിലെ ദൃശ്യങ്ങളാണ് പൂർണ്ണമായും നഷ്ടപ്പെടുന്നത്. അവിടെ നിന്നും ഈ പെൺകുട്ടികൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിലൂടെ റോഡിലേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി. അവർ ആശങ്കപ്പെട്ടോ സങ്കടപ്പെട്ടോ ഒന്നുമല്ല, ഏതാണ്ട് 12:30 അവർ ഈ നിശാ ക്ലബിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾ 2 നൃത്തം ചെയ്തുകൊണ്ടാണ് വെളിയിലേക്ക് ഇറങ്ങിയത് എന്ന് പോലീസ് പറയുന്നുണ്ട്. പോലീസിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ പോലീസ് പറയുന്നുണ്ട്, അവർ വ്യക്തമായി, അവർ ശേഖരിച്ചിരിക്കുന്നത് ഈ ഹോട്ടൽ മുഴുവൻ അപകടം നടന്ന ചക്കരപ്പറമ്പ് വരെയുള്ള സ്ഥലങ്ങളിലെ വീഡിയോ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവർ കണ്ടതും മനസ്സിലാക്കിയതും വെളിയിൽ പറഞ്ഞതുമായ ഒരു കാര്യം, ഈ പെൺകുട്ടികൾ നൃത്തം ചെയ്തുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. ഓർക്കുക, അഞ്ജന ഷാജന് ടെൻഷനിലായിരുന്നു. അഞ്ജന ഷാജനെ എത്രയും വേഗം വീട്ടിലെത്തണം, എങ്കിൽ മാത്രമേ അമ്മയുടെ അടുത്ത് എത്താൻ പറ്റൂ, അമ്മ കാത്തിരിക്കുകയാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. എങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടിയുടെ മുഖത്ത് പരിഭ്രമമാണ് ഉണ്ടാവേണ്ടത്, ധൃതിയാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ പോലീസ് പറയുന്നത് അങ്ങനെയല്ല. അതിനർത്ഥം അവർ ഒരു പക്ഷേ ലഹരി പോലും ഉപയോഗിച്ചിട്ടുണ്ടാവാമെന്നാണ്. മരിച്ചവരെക്കുറിച്ച് നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൂടാ. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് പോലീസ് പറയുമ്പോൾ ഈ കഥയിലൊരു ദുരൂഹതയുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇതിൽ പിന്നിലൊരു കൊലപാതക സാധ്യത പോലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ്. നമുക്ക് തെളിവൊന്നുമില്ല കൊലപാതകമാണ്, അതിനുള്ള സാധ്യത പോലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പോലീസ് പറയുന്ന വേഷന, അതായത് 12:30 മുൻപ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഈ പറയുന്ന ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയവർ ഈ ചക്കരപ്പറമ്പിൽ എത്തുമ്പോൾ 1 കഴിഞ്ഞു. അതും 120-130 കിലോമീറ്റർ സ്പീഡിലായിരുന്നു എന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത്രയും സ്പീഡിലായതുകൊണ്ടാണ് ഈ അപകടമുണ്ടായതും. എവിടെയായിരുന്നു ഈ 1.5 മണിക്കൂർ? ഒരിക്കലും ഫോർട്ട് കൊച്ചിയിൽ നിന്നും 120 സ്പീഡിൽ എത്തുന്ന വണ്ടിക്ക് 35-40 മിനിറ്റ് എടുക്കില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം, ഇതിനിടയിൽ എന്തു സംഭവിച്ചു? പോലീസ് പല CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന കുണ്ടന്നൂർ വെച്ച് ഒരാളുമായി തർക്കമുണ്ടായതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ പോലീസ് പറയുന്നത് ഈ പറയുന്ന ഫീഗോ കാറിൽ ഈ 2 2 ആൺകുട്ടികളും പുറപ്പെട്ടപ്പോൾ പിന്നാലെ ഈ ഒരു ഓടി കാർ എത്തി. നമ്മൾ ഈ പറയുന്ന വിവാദമായിരിക്കുന്ന ഓടി കാർ വഴിയിൽ ദുരൂഹമായി എത്തിയതല്ല, ഈ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടതാണ് ഈ ഓടി കാർ. സൈജു എന്ന് പറയുന്ന ഒരാളുടേതാണ് ഈ ഓടി കാർ എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു പോലീസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ വിചിത്രമായ വാദമാണ്, ഞാൻ ഇവരോട് പതിയെ പോകണമെന്ന് പറയാൻ വേണ്ടിയാണ് പിന്നാലെ പോയത് എന്നാണ് പറയുന്നത്. എന്നാൽ പതിയെ പോകണം എന്ന് പറയാൻ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? ഈ സൈജു ആരാണ്? ഈ സൈജുവിന് ഈ ഹോട്ടലുടമയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്നാൽ സൈജുവും ഹോട്ടലുടമയും തമ്മിലുള്ള ബന്ധം എന്താണ്?
ഈ കാർ ആരുടേതാണ്? ഈ ഓടി കാറ് സൈജുവിൻ്റെ അല്ല, ഹോട്ടൽ ഉടമയുടെ അല്ല, പിന്നെ ആരുടേതാണ് ഈ കാറ്? എന്തിനാണ് ഈ സൈജു ഈ ഓടു കാറിൽ അതിവേഗത്തിൽ പറന്നു പോയിരിക്കുന്നത് ഇവരുടെ പിന്നാലെ? അതേസമയം ഐ പി എസിലെ 279 എന്ന സെക്ഷൻ, അതായത് അപകടകരമായി വാഹനം ഓടിച്ചു എന്നൊരു സെക്ഷൻ ഇട്ടുകൊണ്ട് ഒരു കേസ് എടുത്തിട്ടുണ്ട് സൈജുവിനെ. സൈജുവിനെ പോലീസ് വിളിച്ച് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വിട്ടയച്ചു. മാത്രമല്ല, ഈ സൈജു ഓടിച്ചിരുന്നു എന്ന് പറയുന്ന ഓടി കാറ് അപകട സ്ഥലം വരെ പിന്നാലെ എത്തിയിരുന്നു. അപകട സ്ഥലത്ത് നിന്ന് ഈ കാറിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി അപകടം നടന്നിടത്തേക്ക് നോക്കുന്നതും വേഗത്തിൽ ധൃതി പിടിച്ച് തിരിച്ചു കയറുന്നതും ഈ കാർ പോകുന്നതുമുണ്ട്. ഇത് മാത്രമല്ല, ഈ കാറ് തിരിച്ച് നമ്പർ 18 എന്ന് പറഞ്ഞ ഹോട്ടലിൽ ചെന്നു. അവിടെയാണ് ദുരൂഹത ശക്തമാകുന്നത്. ഹോട്ടലിലെ ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ഹോട്ടൽ ഉടമ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഹോട്ടൽ ഉടമ അടക്കമുള്ള ആർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടില്ല. ഈ ദൃശ്യങ്ങൾ ഹാർഡ് ഡിസ്ക് സഹിതം ഇല്ലാതാക്കുന്നു, എന്നിട്ട് പോലീസ് കേസെടുക്കുന്നില്ല. ഈ ഹോട്ടലിലെ ബന്ധമുള്ള ഒരാൾ ഒരു കാറുമായി, ഓടിക്കാറുമായി ഇവരുടെ പിന്നാലെ പാഞ്ഞു വരുന്നു. അപകടം നടന്നു എന്ന് പറയുന്നിടത്ത് ഇവർ വെളിയിലിറങ്ങുന്നു. എന്നാൽ പോലീസിനെ അറിയിക്കുകയോ അവരെ രക്ഷാപ്രവർത്തനം നടത്തുകയൊന്നും ചെയ്തില്ല. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന പയ്യൻ പരിക്കുകളോടെ രക്ഷപ്പെടുകയും അവൻ അപ്പോൾ തന്നെ വെളിയിലിറങ്ങി സമനില തെറ്റിയവനെ പോലെ ഭ്രാന്തനെ പോലെ ഓടി നടക്കുകയും ചെയ്തു എന്ന് അവിടുത്തെ ആദ്യത്തെ പോലീസുകാരൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ജീവനോടെ പുറത്തിറങ്ങി മറ്റുള്ളവർ റോഡിൽ കിടക്കുകയാണ്. ഈ അഞ്ജനയൊക്കെ റോഡിൽ കിടക്കുമ്പോൾ തലയിടിച്ചാണ്, സൈഡിൽ ഈ ഡിവൈഡറിൽ തലയിടിച്ചാണ്, കാറിൽ നിന്ന് പുറത്തേക്ക് പോയി ഡിവൈഡറിൽ തലയിടിച്ചിട്ടാണ് നടു റോഡിൽ കിടക്കുന്നത്. ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെ പോയത് എന്തിനാണ്? വളരെ ദുരൂഹമല്ലേ? അവരല്ലേ ഓടിയെത്തേണ്ടതും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ടതും? ഈ കിടക്കുന്ന ആരും മരിച്ചു എന്ന നിഗമനത്തിലെത്താൻ എന്തായാലും ഈ സൈജുവിന് സാധ്യമല്ലല്ലോ. അപ്പോൾ സൈജു തന്നെയാണോ വെളിയിലിറങ്ങിയത്? സൈജുവിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അവർ എന്തുകൊണ്ട് അപ്പോൾ തന്നെ തിരിച്ചുപോയി? അവരെന്തുകൊണ്ട് തിരിച്ച് ഈ ഹോട്ടലിലേക്ക് പോയി? ഇത് വളരെ ദുരൂഹമാണ്. ഇതൊരു സംഘടിതമായ കൊലപാതകമാണെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. മയക്കുമരുന്ന് കഴിച്ചിരുന്നു ഇവർ? ഇവർക്ക് ലഹരി കൊടുത്തതാണോ? ഇവർ സ്വയം കഴിച്ചതാണോ? അതോ ഈ പാർട്ടിയിൽ ആരെങ്കിലും ഇവർക്ക് ലഹരി കൊടുത്തതാണോ? എന്തിനാണ് ഈ പെൺകുട്ടികളവർ പിന്തുടർന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും നേരം ഈ 120 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ടും എത്തേണ്ടി വന്നത്? ഒരുപാട് ദുരൂഹതകൾ ഇതിൻ്റെ ഭാഗമായി. ഇനി ദുരൂഹതകളൊക്കെ നീക്കിയാൽ മാത്രമേ ഇതൊരു കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ കഴിയൂ. കാരണം ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട അത്രയേറെ ആരോപണങ്ങളാണ്. അവരുടെ ലൈസൻസിങ്ങും അവരുടെ നിഷാപാർട്ടികളും അവരുടെ ഗുണ്ടാബന്ധങ്ങളും ഒക്കെ വെളിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ആരോപണങ്ങളുണ്ട്. തീർച്ചയായും ഈ പെൺകുട്ടികൾ എങ്ങനെ, അവരുടെ വീട്ടുകാർ പറയുന്നത് അങ്ങനെ നിഷാപാർട്ടിയിൽ പോകുന്ന പെൺകുട്ടികളല്ലെന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഈ പെൺകുട്ടികൾ നിഷാപാർട്ടിയിലെത്തി? ഇതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പോലീസ് ഇതിൽ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ഈ ഹോട്ടൽ ഉടമയെ അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഈ നശിപ്പിക്കപ്പെട്ട ഹാർഡ് ഡിസ്ക് കണ്ടെത്തണം. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വേണം. കാരണം ആ മൂന്ന് ചെറുപ്പക്കാരുടെ ജീവൻ, മൂന്ന് പ്രതിഭകളുടെ ജീവനാണ് പൊലിഞ്ഞുപോയത്.